മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും വീണ്ടും അതിശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും കേന്ദ്ര സർക്കാരും. പെൻഷനും ശമ്പളവും കൊടുക്കാൻ പണമില്ല, അടിയന്തരമായി 9,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളം നിഷേധിച്ച കേന്ദ്ര സർക്കാർ വീണ്ടും പ്രതിസന്ധി. ധനപ്രതിസന്ധിക്കിടെ വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ. സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ 9,000 കോടിയോളം രൂപ ആവശ്യമുള്ള സാഹചര്യത്തിലാണ് കേരളം കത്തയച്ചത്. നേരത്തെ അനുവദിച്ച മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു. 16,000-ലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത്. ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം 9,000 കോടിയോളം വേണം. ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക, 1 മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. ഇതിന് 900 കോടി വേണം. അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം. ഇതിനായാണ് അടിയന്തര കടമെടുപ്പിന് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത്. മെയ് ആദ്യം വായ്പ അനുമതി നൽകുകയാണ് പതിവ്. ഈ വർഷം സംസ്ഥാനത്തിന് 37,512 കോടി രൂപ വായ്പ എടുക്കാൻ അനുമതിയുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആദ്യ 9 മാസം എടുക്കാവുന്ന കടം എത്രയെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ലെന്ന് ധനവകുപ്പ് പറയുന്നു. ഇത് ലഭിക്കാതെ സംസ്ഥാനത്തിന് കടം എടുക്കാനുമാകില്ല. നേരത്തെ 5,000 കോടി കടമെടുപ്പിന് അനുമതി തേടിയപ്പോൾ 3,000 കോടിക്കുള്ള അനുമതി മാത്രമേ നൽകിയുള്ളൂ. സംസ്ഥാന സർക്കാർ ജീവനക്കാർ കൂടുതൽ വിരമിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. വിരമിക്കൽ ആനുകൂല്യത്തിന് 7,500 കോടി രൂപ ആവശ്യമാണ്. 7,500 കോടി രൂപ ആവശ്യമാണ്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാനം പണം കണ്ടെത്തേണ്ടതുണ്ട്. അന്തിമാനുമതി ഇതുവരെ നൽകാൻ കേന്ദ്രം തയ്യാറാകാത്തത് സംസ്ഥാന സർക്കാരിന് ഈ ഘട്ടത്തിൽ സാമ്പത്തികമായി ഞെരുക്കാനാണെന്നാണ് ധനവകുപ്പ് പറയുന്നത്.